ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും കാൾരാജ് മഹേശ്വരനെ സ്ഥലം മാറ്റിയതിൽ ആഹ്ലാദിക്കുന്ന കോഴിക്കോട്ടെ പോലീസിലെ ഒരു വിഭാഗം വെട്ടിലായി. കാളിരാജിനു പകരം വന്ന പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗരുഡൻ വിട്ടുവീഴ്ചയില്ലാതെ കർക്കശ നടപടികളുമായി മുന്നോട്ടു പോകുന്നതാണ് പോലീസിലെ തമ്പുരാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നത്. കൈക്കൂലി പരാതി ലഭിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് SI ഹബീബുള്ളയെ സസ്പെൻഡ് ചെയ്തത് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ഷോക്കായി മാറിയിട്ടുണ്ട്. SP റാങ്കിലായിരുന്നു ഇതുവരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ തസ്തിക ഉണ്ടായിരുന്നത്. ഇത് DIG തസ്തികയായി ഉയർത്തിയാണ് സഞ്ജയ് സർക്കാർ ഇവിടെ പോസ്റ്റ് ചെയ്തത്. DIG മാർക്ക് നേരിട്ട് SI മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിന് മേലധികാരികളുടെ അനുമതി ആവശ്യമില്ല. കോഴിക്കോട് സിറ്റിയിൽ ആദ്യമായി ഈ അധികാരം ഉപയോഗിച്ച കമ്മീഷണർ എന്ന ബഹുമതിയും സഞ്ജയ്ക്ക് അവകാശപ്പെട്ടതാണ്. പരാതിക്കാരനിൽ നിന്നും കുറ്റം ആരോപിക്കപ്പെട്ട ആളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു SIയെ സസ്പെൻഡ് ചെയ്തിരുന്നത്. SIക്കെതിരായ വിവിധ പരാതികളിൽ കമ്മീഷണർ തന്നെയാണ് നേരിട്ട് രഹസ്യമായ അന്വേഷണം നടത്തിയത്. 3 സംഭവങ്ങളിൽ നിന്ന് SI കൈക്കൂലി വാങ്ങിയതായാണ് കണ്ടെത്തിയിരുന്നത്. പോലീസ് അസോസിയേഷൻ ഭാരവാഹികളും ബാഹ്യശക്തികളും പോലീസ് സ്റ്റേഷൻ ഭരിക്കുക എന്ന ഏർപ്പാട് അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന നിലപാടുമായാണ് കമ്മീഷണർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് പരാതി കിട്ടിയാലും സ്പോട്ടിൽ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മെഡിക്കൽ കോളേജ് SIയുടെ ഉന്നത സ്വാധീനങ്ങളൊന്നും സസ്പെൻഷൻ തടയാൻ വഴിയൊരുക്കിയിരുന്നില്ല. അഴിമതിക്കാരായ സിറ്റിയിലെ സകല പോലീസ് ഉദ്യോഗസ്ഥരും കമ്മീഷണറുടെ കടുത്ത നിലപാടിൽ അമ്പരന്നിരിക്കുകയാണ്. സ്റ്റേഷനുകളിലെ നിത്യസന്ദർശകരായ ഇടപാടുകാർ കമ്മീഷണറുടെ നിരീക്ഷണത്തിലാണ് എന്നത് കളങ്കിത കാക്കികളെ ഇതിനകം പരിഭ്രാന്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ മറ്റിടങ്ങളിൽ ചെയ്തതുപോലെ വേഷം മാറി കമ്മീഷണർ സഞ്ജയ് ഗരുഡൻ എപ്പോൾ വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. മുൻ കമ്മീഷണർ കാളിരാജ് മഹേശ്വരന്റെ കടുപ്പം രസിക്കാതെ അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്തകൾ നൽകാൻ മത്സരിച്ചവരാണിപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചിരിക്കുന്നത്. മറ്റെവിടേക്കെങ്കിലും സ്ഥലം മാറ്റം കിട്ടുമോ എന്നുവരെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. കാളിരാജ് മഹേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പോലീസുകാരനാകട്ടെ സസ്പെൻഷനിലായി ഇപ്പോൾ വീട്ടിലിരുപ്പാണ്. പകരം വന്ന സഞ്ജയ് കാളിരാജിന്റെ അടുത്ത സുഹൃത്തും ബാച്ച് മേറ്റും ആണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത IPS ഓഫീസറായാണ് സഞ്ജയ് ഗരുഡൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെടുന്നത്. പിണറായി സർക്കാർ അധികാരം ഏറ്റ ഉടൻ കണ്ണൂർ SPയായി നിയമിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം. നടപടിയിൽ പക്ഷം നോക്കാതെ ആക്ട് ചെയ്തപ്പോൾ CPM ജില്ലാ സെക്രട്ടറി PJയരാജന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ധർണയിരിക്കേണ്ടി വന്നു. നിയമപരമായ കർത്തവ്യമാണ് അന്ന് സഞ്ജയ് ചെയ്തത് എന്ന ഉത്തമ ബോധ്യം സർക്കാരിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീണ്ടും ഇപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിയമിച്ചിരിക്കുന്നത്. സംഘർഷ മേഖലകളിൽ നേരിട്ടും വേഷം മാറിയും പോയി ക്രമസമാധാന പാലനം നടപ്പാക്കുന്ന ഈ IPSുകാരൻ സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പോലീസ് യൂണിഫോം ഇട്ടാൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് സഞ്ജയ് കുമാർ ഗരുഡൻ.